നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചൊവ്വാദശാകാലത്തെക്കുറിച്ചാണ് മകൈരം ചിത്തിര അവിട്ടം ജന്മാനജന്മനക്ഷത്രങ്ങളാണ് മധ്യമരജ്ജു നക്ഷത്രങ്ങൾ കൂടി മധ്യമരഞ്ജു അല്ലെങ്കിൽ മധ്യമരജ്ജു നക്ഷത്രങ്ങൾ എന്നുകൂടി വിളിപ്പേരുള്ള മകൈരം ചിത്തിര അവിട്ടം ജന്മാനുജന്മ നാളുകൾ ഇതാണ് കുജദശയുടെ ചൊവ്വാദശയുടെ നക്ഷത്രങ്ങൾ വർഷമാണ് ചൊവ്വയുടെ ദശാകാലം ഇപ്പം മകൈരം ദേവഗണമാണ് ചിത്തിരവയും അവിട്ടവും അസുരഗണമാണ് മൂന്ന് നക്ഷത്രങ്ങളും സ്ത്രീയോനി നക്ഷത്രമാണ് മൂന്ന് നക്ഷത്രങ്ങളും പകുതി പകുതിയായിട്ട് മുറിയുന്ന നക്ഷത്രങ്ങളാണ് വേദനക്ഷത്രങ്ങൾ എന്നാണ് ഇവയെ വിളിക്കുന്നത് ഏഴു വർഷക്കാലം ചൊവ്വയുടെ ദശാകാലം നിങ്ങൾ അറിയുക ചൊവ്വ എന്നാൽ ഷൺമുഖോ ഭൂമിപുത്രസ്യ ഭൂമിയുടെ കാരകത്വമുള്ള ചൊവ്വാദശയിൽ ഭൂമിയുടെ ലഭ്യത അതേപോലെ വീട് വയ്ക്കുന്നതിന് അങ്ങനെ വളരെ ഗുണകരമായ കാലഘട്ടമാണ് ചൊവ്വാ ദശാകാലം അപ്പം മകേരം ചിത്ര അവിട്ടം നക്ഷത്രം ജന്മാനുജന്മ നാളുകളായി വരുന്ന ചൊവ്വാ ദശാകാലം നമ്മൾ മുമ്പ് പറഞ്ഞു അശ്വതി മകം മൂലത്തിൽ ജനിച്ച ഒരാൾക്ക് മുപ്പത്തൊമ്പതര വയസ്സ് വരെ ചന്ദ്രദശയും അതിനുശേഷം ഏഴ് വർഷക്കാലം ചൊവ്വാ ദശയും കടന്നു വരുമ്പോൾ നാൽപ്പത്തിയാറര വയസ്സ് അപ്പം നാല്പത്തിയാറര വയസ്സിൽ തന്നെ ഇരുപത്തി ഒൻപതര വയസ്സിൽ പത്ത് വർഷകാലം ചന്ദ്രദശ കടന്നു വന്നു ഏഴ് വർഷം ചൊവ്വയുടെ ദശ കടന്നു വന്നു അപ്പോൾ പതിനേഴ് വർഷം ജീവിതത്തിലെ മനോഹരമായ രണ്ട് ദശാകാലങ്ങൾ പതിനേഴ് വർഷക്കാലം നമുക്ക് അത് മുപ്പത് വയസ്സിൽ പതിനേഴ് വർഷം നാൽപ്പത്തേഴ് വരെ ഇഷ്ടം പോലെ ധനസമൃദ്ധിയും ഭൂമി സമൃദ്ധിയും നേടാൻ പറ്റിയ മഹത്തായ രണ്ട് ദശാകാലങ്ങളാണ് ഈ ദശാകാലങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ജ്യോതിഷവും പാരമ്പര്യവാദികളുടെ ജ്യോതിഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പാരമ്പര്യവാദികൾ പറയും ചൊവ്വയുടെ ദശം ഗുണമുണ്ടാകില്ല അടുത്ത രാഹുവാണ് വളരെ ഗുണം ഇപ്പം നമ്മൾ അറിയേണ്ട എന്താണ് രാഹു എന്നാൽ മായക്കാഴ്ചയുടെ കാലഘട്ടമാണ് വളരെ മോശമായ കാലമാണ് അടുത്ത് വരാൻ പോകുന്നത് ഇപ്പോൾ ഈ പതിനേഴ് വർഷം കൊണ്ട് മുപ്പത് വയസ്സിൽ വിവാഹിതനായ ഒരാളാണെങ്കിൽ പോലും ഈ പതിനേഴ് വർഷം കൊണ്ട് പിന്നീടുള്ള ജീവിതകാലത്തിൻ്റെ സമൃദ്ധി മുഴുവൻ നമ്മൾ ഈ പതിനേഴ് വർഷം കൊണ്ട് സമ്പാദിച്ച് വച്ചിരിക്കണം ഇത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ജ്യോതിഷ വഴികൾ അപ്പോൾ ഈ പതിനേഴ് വർഷം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠനം പിന്നോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിത ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ പഠിക്കാൻ നല്ല മടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ജാതകത്തിൽ ഉന്നതമായി പഠിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളറിയുക നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടാകും ഇപ്പോൾ പാരമ്പര്യവാദികൾ പറയുന്നു ബാധയില്ല ഇതെല്ലാം ഇയാൾ വെറുതെ ഇരുന്ന് നുണ പറയുന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് അങ്ങനെ പറയുന്നവർക്ക് അതായത് രോഗമില്ല എന്നൊരു ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഡോക്ടർ അല്ല നല്ല ഡോക്ടർ ആണെങ്കിൽ ഒരാൾക്ക് വയ്യായി എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ എൻ്റെ കാരണം കണ്ടെത്തും അതേപോലെ തന്നെയാണ് നമ്മുടെ ജ്യോതിഷത്തിൽ ആചാര്യ സംവാദത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കരകയറാതെ പോകുന്നത് ജാതക ദോഷം കൊണ്ട് ഒരാളും കരകയറാതെ പോവുകയില്ല നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ വരുമ്പോഴാണ് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് വാസ്തു ജ്യോതിഷാലയത്തെ സമീപിക്കാൻ പറയുന്നത് അപ്പം അറിയേണ്ടത് ചൊവ്വാദശ മനോഹരമായി വരുമ്പോൾ സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് ചൊവ്വാദശയുടെ അതിദേവതകൾ ഓജത്തിൽ ജനിക്കുന്ന ആൾക്കാണെങ്കിൽ സുബ്രഹ്മണ്യനും യുഗ്മത്തിൽ യുഗ്മശിയിൽ ജനിക്കുന്ന ആൾക്കാണെങ്കിൽ ഭദ്രകാളിയുമാണ് ദേവതയായി വരുന്നത് രണ്ടു പേരും ശിവന്റെ പുത്രനും പുത്രിയുമാണ് പാർവതിയുടെ അവതാരമല്ല ഭദ്രകാളി ഭഗവാന്റെ തിരുനേത്രത്തിൽ നിന്നും ജനിക്കുന്ന ഉഗ്ര മൂർത്തിയായാണ് ഭദ്ര പിറക്കുന്നത് അപ്പോൾ ആങ്ങളെയും ഇപ്പം എങ്ങളുമാണ് നമുക്ക് സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതിന് വേണ്ടി കീർത്തനമുണ്ട് അതിങ്ങനെയാണ് ഓം നമോ ഭഗദേവം അമ്പിളിക്കല തുമ്പാർത്തിയ ശംഭുതൻ പ്രിയ പുത്രനായി സംഭവിച്ചൊരു കുംഭനീശ്വര തമ്പിയാകിയ തമ്പുരാൻ ജമ്പനാശന കുംഭവന്യ നിലമ്പവാഹിത തമ്പുരാൻ അമ്പിൽ മാംപഴനീധരാലയ പാലയാം സുഹൃപാലയാം ആരുമാസുര ഘോരനാരക വാരി രാശിയിൽ നിന്നു മാം താരക വരുന്ന താരക ചൂരമാരണകാരണം തീരുമെൻ പഴനീതരാലയ ആലയാം പാലയാം ഈ കീർത്തനം നിത്യവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചൊവ്വയുടെ ദശയെ ഗംഭീരമാക്കി മാറ്റുവാൻ സാധിക്കും അതേപോലെ തന്നെ ഭദ്രകാളിയുടെ ധ്യാനമന്ത്രമായ ഓം നമോ ഭഗവതേ ഭഗവദം രക്താംഗീ രക്തവസ്ത്ര പരിചൊടുവിലസൽ ഭൂതപ്രേത പിശാചൈശാഖവൃന്ദം ഗോരാഘോരട്ടാസം കരികൃതുപാലസ്വാണിനേത്രം ശത്രു പ്രാണതന്ത്രി തിരുമുടിയും പാവയോ ഭദ്രകാളീം ഈ മന്ത്രവും സന്ധ്യാപ്രാർത്ഥനയ്ക്കിൽ അല്ലെങ്കിൽ പ്രാത പ്രാർത്ഥനയ്ക്കെല്ലാം ചൊവ്വയുടെ ദശാകാലം കടന്നു പോകുന്നു ആർക്കാണെങ്കിലും ജപിക്കാം ധ്യാനമന്ത്രമാണ് കൃത്യമായി ജപിച്ചു മുന്നോട്ട് പോയാൽ അതുതന്നെ സുബ്രഹ്മണ്യസ്വാമിയെ കൃത്യമായി ഭജിച്ചു മുന്നോട്ട് പോയാൽ ഭൂമിയുടെ കാരകത്വമുള്ള ഷൺമുഖോ ഭൂമിപുത്രസ്യ ഭൂമിയുടെ പുത്രനായ ഷൺമുഖൻ ഷടാനനൻ സുബ്രഹ്മണ്യൻ നമുക്ക് ഭൂമിയുടെ ലഭ്യത നൽകുന്നതായിരിക്കും നമ്മളറിയണം അതേപോലെ തന്നെ ഷടാനനം കുങ്കുമരക്തവർണം ദിവ്യമയൂരവാഹനം ൂനും സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രബദ്ധേ ഇത് ഭഗവാന്റെ മൂലമന്ത്രമാണ് അപ്പോൾ ഭക്തജനങ്ങൾ ചൊല്ലിക്കൂടാ കാരണം മൂലമന്ത്രം ചൊല്ലേണ്ടത് കർമ്മികളാണ് മൂലമന്ത്രം ചൊല്ലി മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ ദേവത സാന്നിധ്യമാകുന്നത് കൊണ്ടാണ് ഏതൊരു ദേവതയുടെ ആയാലും മൂലമന്ത്രങ്ങൾ അരുതേ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിന് പകരമായിട്ട് ഓം നമോ ഭഗദേവവും അമ്പിളിക്കല തുമ്പാർത്തിയ ശമ്പുതൻ പ്രിയ പുത്രനായി സംഭവിച്ചൊരു കുംബനീശ്വര തമ്പിയാകിയ തമ്പുരാൻ ജംബനാശന കുംഭവന്യ നിലമ്പഹിത തമ്പുരാൻ അമ്പിൽ മാം പഴനീധരാലയാ പാലയാം സുഹൃപാലയാം ആരുമാസുര നാരക വാരിരാശിയിൽ നിന്നുമാം നിന്നു മാം തീരമേറ്റു വരുന്ന താരകൂരമാരണകാരണം തീരുമെൻപഴനീതരാലയ ആലയാം സുഹൃപാലയാം ഈ മന്ത്രം നമുക്ക് ധ്യാനമന്ത്രമായി ഉപയോഗിച്ചാൽ സുബ്രഹ്മണ്യന്റെ വളരെ വളരെ അനുഗ്രഹങ്ങളുണ്ടാകും അതുകൂടാതെ ഭഗവാൻ്റെ വേറെ സ്തോത്രങ്ങളെല്ലാം ചൊല്ലുന്നതിന് കുമാരസ്തവം ജപിച്ചാൽ കൃത്യമായി കുമാരസ്തവം ജപിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും ഭൂമിയുടെ ലഭ്യത ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അത് ചൊവ്വാ ദശയിലുള്ളവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് കുമാരസ്തവം വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദി ആസ്ട്രോളജിക്കൽ ചാനൽ എന്ന രണ്ട് ചാനലുകളുണ്ട് അവിടെ കുമാരസ്തവം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തുക അല്ലെങ്കിൽ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്ത് അവിടെ ആവശ്യപ്പെട്ടാൽ അവിടെ അഡ്മിന്മാർ നിങ്ങൾക്ക് അത് റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയെല്ലാം സൗകര്യങ്ങൾ ഒത്തിരി ഒത്തിരി ആയിരത്തി ഇരുന്നൂറോളം മെമ്പേഴ്സുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളെ സഹായിക്കുന്നതിന് നമ്മുടെ ശിഷ്യന്മാർ ശിക്ഷകളെല്ലാം അവിടെ സദാ ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നാൽ ആർക്കു ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും ഒരിക്കലും കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാവാഹനം ഈ നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കും ഒരു നിവൃത്തിയില്ലാതെ വരുന്ന പോലും ഇവിടെ നിന്നൊരു ഗണപതിയുടെ ഏലസ് കൊടുക്കും ആ ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരേക്കും അയ്യായിരം രൂപ മുടക്കുന്ന ഈ ഏലസിലൂടെ തന്നെ ജീവിതം തിരക്ക് പിടിക്കാൻ സാധിക്കും ഏലസ് ധരിക്കുമ്പോൾ എല്ലാ മാസത്തിലും ഏഴു ദിവസം ഗണപതിക്ക് നാരകമാല ചേർത്തുകയും ഏഴു ദിവസം ഗണപതി ഹോമം നടത്തുകയും വേണം നമ്മൾ പുറത്ത് കൊടുക്കുന്ന മാലയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അയത്തവും അനാചാരവും നിലകൊള്ളുന്നതുകൊണ്ട് അതൊന്നും സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പേരമംഗലത്തപ്പൻ എന്നൊരു നാഗരാജാവാണ് നിലവറയ്ക്കകത്ത് മത ഭേദമെന്നെ എല്ലാ ഭക്തർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രമാണ് കേരളത്തിലെ ഏക ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് ഈ ഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഉണ്ട് ക്ഷിപ്രഗണപതിയുണ്ട് ശക്തിഗണപതിയുണ്ട് കാര്യസ്ഥിതി ഗണപതിയുണ്ട് നവനീത ഗണപതി ഉണ്ട് ഏകാക്ഷരി ഗണപതിയുണ്ട് ഉച്ചിഷ്ട ഗണപതി ഉണ്ട് ബാലഗണപതിയുണ്ട് അപ്പോൾ ഇവിടെ മഹാഗണപതിക്ക് നാരങ്ങാമാല ഓർത്തു കൊടുക്കുകയും മാസത്തിൽ ഒരു ഇരുപത്തി ഒന്ന് ഗണപതിയോ ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കി നേരിട്ട് വരാൻ പറ്റിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏഴ് ദിവസത്തേക്കുള്ള നാരങ്ങമാലയ്ക്കുള്ള പൈസയും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഒരു തർക്കവുമില്ല അതുകൂടാതെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ തന്നെ നമുക്ക് ഈശ്വര വഴിയിലേക്ക് എത്തുവാൻ സാധിക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും പ്രത്യേക ശാസ്ത്രമായാലും ജാതി മത ഭേദം ഇല്ലാതെയാണ് നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഏതൊരു മനുഷ്യർക്കും രക്ഷ വേണ്ടി തന്നെയാണ് ദേവലോകമൊരുക്കിയിരിക്കുന്നത് അവിടേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് ഇനി ഒരു നിവൃത്തിയുമില്ല പൈസയ്ക്ക് ഒരു നിവൃത്തിയില്ല എങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കുറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സ്വയമേവ സമർപ്പണം നടത്താം നിത്യവും നൂറും പാലും നടത്തപ്പെടുന്ന ക്ഷേത്രമാണ് മാസത്തിൽ ഒരു നൂറും പാലും നിങ്ങളുടെ നാളിൻ്റെ എന്നോ ആയില്യത്തിൻ്റെ ഒരു നൂറും പാലും നടത്തി ഇവിടുത്തെ നൂറും പാലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഓരോ ഭക്തർക്കും വേണ്ടി ഓരോ ഇലക്കുമ്പിളിൽ നൂറും പാലും നിങ്ങളുടെ പേരും നാളും ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം ആകെ രണ്ട് ഇലയിൽ വയ്ക്കുന്ന പതിനെട്ട് കുമ്പിളിലാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നൂറും പാലും നടത്തുന്നത് അപ്പോൾ നമ്മുടെ പൂജാവിധികളെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് പലരും പറയും കുറ്റം പറയുന്നു കുറ്റം കണ്ടാൽ പറയാതിരിക്കാൻ പറ്റുമോ പലരും ഈശ്വര വഴിയെ നിരാകരിക്കുന്നു ഒരു ഗുണവുമില്ല പക്ഷെ നമുക്കിവിടെ ഗുണമുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരെല്ലാവരും എല്ലാ ദേവീ ദേവന്മാരുടെയും മൂലമന്ത്രങ്ങൾ പഠിച്ച എൻ്റെ പ്രിയ ശിഷ്യർ തന്നെയാണ് അർപ്പണബോധത്തോടു കൂടി ഒരാൾ തേടിയെത്തുമ്പോൾ പത്ത് രൂപയുടെ അർച്ചന നടത്തിയാൽ പോലും ജീവിതം വഴി മാറണം മാറ്റണം എന്ന ചിന്തയോടുകൂടിയാണ് തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം അതുകൂടാതെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജയുണ്ട് അപ്പോൾ ഇവിടെ ഭക്തൻ തന്നെ ഭഗവാനെ ശ്രീകോവിൽനാകത്തേക്ക് ദക്ഷിണയും നിവേദ്യങ്ങളും സമർപ്പിച്ച് ജാതി മത ഭേദങ്ങളില്ല ഭഗവാനും ഭക്തനും തമ്മിൽ തുല്യതയിൽ തത്വമസി യഥാർത്ഥത്തിൽ ഇവിടെയാണ് തത്വമസി നടന്നുകൊണ്ടിരിക്കുന്നത് നാഗരാജ മനുഷ്യരെ പോലും അടുപ്പിക്കില്ല അപ്പോൾ ഇവിടെ ശ്രീകോവിൽനാകത്തേക്ക് ഭഗവാന് ഭക്തൻ തന്നെ ദക്ഷിണയും നിവേദ്യങ്ങളും സമർപ്പിക്കുന്ന അത്യപൂർവമായ പൂജയാണ് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ അതുകൂടാതെ ഭഗവാന് ഏറ്റവും വിശിഷ്ടമായ നൂറും ഭക്തരെ കൊണ്ട് തന്നെ തയ്യാർ ചെയ്യിക്കുന്നു അത്രയും വിശിഷ്ടമായ പൂജയാണ് ഈ പൂജ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും നടത്തുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സ് ഫോളോവേഴ്സായിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം കൂടി അറിയുക അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിയിൽ അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ ഇത്യാദി പറകൾ നിറച്ചാലും ജീവിത സമൃദ്ധി നേടാം നാണയപ്പുറം അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്ക് നാണയപ്പറ നിറച്ചാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന സമ്പത്ത് നിങ്ങൾക്ക് തന്നെ കുഴിക്കുന്നതിന് അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ ജലാഭിഷേകം പാലാഭിഷേകം എണ്ണാഭിഷേകം പനിനീരാഭിഷേകം പുഷ്പാഭിഷേകം അഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്തിയും സമൃദ്ധി നേടാം ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തിയെട്ട് നെയ് ദീപങ്ങൾ കൊളുത്താം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് അൻപത്തൊന്ന് നൂറ്റൊന്ന് ആ രീതിയിൽ സമർപ്പണം നടത്താം അതുകൂടാതെ കളമെഴുത്തും പാട്ടും നടത്തിയും ജീവിത സമൃദ്ധി നേടാം സൽസന്ധാന സൗഭാഗ്യം നേടുവാൻ സാധിക്കും ഇതുകൂടാതെ ഭഗവാൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജവും നാഗക്ഷമയുമുണ്ട് ഈ രണ്ട് ദേവതകൾക്ക് കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് നക്ഷത്ര പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധിയോടുകൂടി ദാമ്പത്യ കൂടി ജീവിക്കുവാൻ സാധിക്കും നാഗജാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിൻ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാങ്കല്യം അനുരൂപനായ വരനെ വധുവിന് ലഭിക്കുകയും ചെയ്യും കരുനാഗക്ഷിയമ്മയ്ക്ക് ദക്ഷിൻ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ സഹായികൾ സ്വന്തം ബന്ധുക്കൾ ഭൃത്തന്മാരെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി പെരുമാറുന്നു കാണുവാൻ സാധിക്കും അതുകൂടാതെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം അതുകൂടാതെ പത്ത് രൂപയ്ക്ക് ജലാഭിഷേകം നടത്താം നൂറ് രൂപയ്ക്ക് പാലഭിഷേകം നടത്താം എണ്ണ നടത്താം പനിനീരഭിഷേകം നടത്താം ഇളനീരഭിഷേകം നടത്താം ഏതൊരു അഭിഷേകങ്ങളും നടത്തി ജീവിതസമൃദ്ധിയിലെത്താം എല്ലാ ക്ഷേത്രങ്ങളിലും ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കോളുടെ പൂജ നടത്താം എല്ലാം ചെറിയ എമൗണ്ട് മാത്രമേ വരികയുള്ളൂ അതുകൂടാതെ സാധാരണ നൂറ് രൂപ ഇരുപത്തൊന്ന് ഗണപതിയോമം ആയിരത്തി എണ്ണൂറ് രൂപ നൂറ്റി എട്ട് ഗണപതി വോമം പതിനായിരം രൂപ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്ത് ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ദുർഗാ ഭഗവതി ഉണ്ട് ദുർഗാ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്താം അതുകൂടാതെ കുങ്കുമാഭിഷേകം നടത്താം വരദാക്ഷായണി അർച്ചന നടത്തിയും ജീവിതത്തിൽ ദാമ്പത്യ സൗഭാഗ്യങ്ങളും വിദ്യയും എല്ലാം നേടുവാൻ സാധിക്കും ചണ്ടികാ ഹോമം നടത്തി ദാമ്പത്യത്തിൽ സമൃദ്ധി ഉണ്ടാക്കുവാൻ സാധിക്കും അതിനേക്കാളുപരിയായിട്ട് മഹാവിഷ്ണു ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കോഴിയുടെ പൂജ നടത്തിയാണെങ്കിൽ ഉണ്ടാകുന്ന കെടുതികളൊന്നും അനുഭവിക്കാതെ വ്യാഴമാറ്റം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കടന്നു പോകുന്നു കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട വരനെയോ വധുവിനെയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്തിയാൽ ജീവിതം വഴി മാറുന്നു കാണുവാൻ സാധിക്കും ഇരുപത്തൊന്ന് താമരമൊട്ട് വെണ്ണയിൽ മുക്കി സുദർശന ഹോമം നടത്തിയാലും ജീവിതം വഴി മാറുന്നു കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ കൃഷ്ണ ഭഗവാനുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായി കുടിയിരിക്കുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുളക്കുഴയുടെ പൂജ നടത്തുകയാണെങ്കിൽ രാധയും കൃഷ്ണനും പോലെ ഭാര്യയും ഭർത്താവും അത്ര കണ്ട് സ്നേഹത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ചിരിക്കുന്ന മഞ്ചാടി മൂന്ന് പ്രാവശ്യം വാരി ചെറിയ ദക്ഷിണ സമർപ്പിച്ചിട്ട് മൂന്ന് പ്രാവശ്യം വാരി എൻ്റെ ഉദാസീനത മാറ്റി നല്ല ചുറുചുറുക്ക് തരണമേ എന്ന് അപേക്ഷിച്ചാൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ വല്ലാത്ത കുസൃതി കാണിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് മഞ്ചാടി വാരിക്കുക വാരുന്ന സമയം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം ഈ കുട്ടിയുടെ ചുറുചുറുക്കൊന്ന് കുറയ്ക്കേണമേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും അതുകൂടാതെ ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുഖിയുള്ള സുദർശന ഹോമം നടത്തുമ്പോൾ ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖിയുള്ള സുദർശന ഹോമം നടത്തുമ്പോഴും നമ്മൾ ഏതൊരു കാര്യവും വിദ്യയും പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വളരെ വളരെ ശ്രേഷ്ഠമായ നൂറ്റിയെട്ട് താമരമുട്ട് പരീക്ഷയ്ക്കെല്ലാം ഉന്നത വിജയം നേടുന്നതിന് നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖിയുള്ള സുദർശന ഹോമം നടത്തുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും തൃക്കൈ വെണ്ണ സമർപ്പിച്ചാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ശനീശ്വര ഭഗവാനുണ്ട് കേരളത്തിൽ ശനീശ്വര ഭഗവാൻ്റെ സമ്പൂർണ്ണ പൂജയുള്ള ക്ഷേത്രങ്ങളില്ല ഇവിടെ ശനീശ്വരനെ കണ്ടകശനി ഏഴര ശനി ശനിദശയെല്ലാം കടന്നുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഭഗവാൻ്റെ തിരുമുമ്പിൽ വന്ന് നീരാഞ്ജനം സമർപ്പിക്കുമ്പോൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ ചുറ്റുവിളക്കോടുകൂടി നടത്തുമ്പോൾ ഏതൊരു മനുഷ്യനെയും നല്ലൊരു ബിസിനസ്സുകാരനാക്കി മാറ്റുന്നു എണ്ണ ഹോമം നടത്തുമ്പോൾ ഉന്നതിയുള്ള ബിസിനസ്സുകാരനാക്കി മാറ്റുന്നു അങ്ങനെ അത്ഭുതങ്ങളുടെ ലോകമാണ് പ്രണവമലയിലെ ദേവലോകമെന്ന് ഒരിക്കൽ കൂടി അറിയുക അതേപോലെ ശനീശ്വരൻ്റെ മുമ്പിൽ അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കുന്നതിൽ നാണയപ്പറ നിറയ്ക്കുമ്പോൾ സമൃദ്ധി കുമിഞ്ഞു കൂടുന്ന കാണുവാൻ സാധിക്കും അതുകൂടാതെ ഭദ്രകാളി ദേവിയോണ്ട് ഉഗ്രഭാഗത്തിലുള്ള ഭദ്രയുടെ മുമ്പിൽ പതിനാറ് കളത്തിൽ ഞണം നിവേദിക്കുമ്പോൾ ഭൂമി വിൽപ്പന പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നു ദേവിയുടെ മുമ്പിൽ പ്രത്യങ്കിരി ഹോമം ശൂലിനി ഹോമം വാർത്താളി ഹോമം ഇങ്ങനെയുള്ള ഹോമങ്ങൾ നടത്താം അതിനേക്കാളുപരിയായിട്ട് ദാരിക നിഗ്രഹ ഹോമം നടത്തിയാൽ ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും ചെറിയ ഗുരുതി നടത്താം പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി വാദ്യമേളങ്ങളോടുകൂടി പൂജാരിയോടൊപ്പം ഭക്തർക്കു തർപ്പണം ചെയ്യാവുന്ന കേരളത്തിലെ ഏക ക്ഷേത്ര സങ്കേതമാണ് ഇപ്പോൾ ഇവിടെയെല്ലാം വന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ച് ഈ വഴിപാടുകൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ തന്നെ ജീവിത സമൃദ്ധിയിലെത്താം അതിനേക്കാൾ ഉപരിയായിട്ട് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജയും ചുറ്റുവിളക്കും നടത്തുമ്പോൾ ജീവിതം വഴിമാറുന്നു കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയുടെ പതിനെട്ടാം പടിയുണ്ട് ഉണ്ട് പതിനെട്ട് പടിയിലും പടിപൂജ നടത്തുകയാണെങ്കിൽ സമ്പൂർണ്ണ ക്ഷേത്ര പൂജ നടത്തിയ ഗുണം തന്നെ ലഭിക്കുകയും ചെയ്യും അയ്യപ്പൻ്റെ മുമ്പിൽ നെയ് ഹോമം നടത്തുകയാണെങ്കിൽ ദക്ഷിണ സമർപ്പിച്ച സമ്പൂർണ്ണ ചുറ്റുവിളക്കോഴയുടെ പൂജ നടത്തിയാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഡിപ്രഷൻ തന്നെ ഓടി ഓടിയകലുന്നത് കാണുവാൻ സാധിക്കും അപ്പം മാനസിക പിരിമുറുക്കങ്ങളുള്ളവർക്ക് ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം നടത്താം ഭസ്മാഭിഷേകം നടത്താം ഭഗവാന്റെ തിരുമുമ്പിൽ നെയ് ഹോമം നടത്തുമ്പോൾ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ വിദ്യയിലും അതേപോലെ വിവാഹ ജീവിതത്തിലുമെല്ലാം വളരെ വളരെ ഉന്നതി ലഭിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ അണ്ടിപ്പണ്ടാര തിരുസ്വരൂപം മുരുകൻ്റെ ഉഗ്രഭാവമായ അണ്ടിപ്പണ്ട തിരുസ്വരൂപം സമ്പൂർണമായുള്ള പ്രതിഷ്ഠയിൽ പഞ്ചാമൃത അഭിഷേകം നടത്തുകയാണെങ്കിൽ ഭൂമി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കുന്നു കാണുവാൻ സാധിക്കും അതുകൂടാതെ ഭഗവാന്റെ തിരുമുമ്പിൽ പഞ്ചാമൃത ഹോമം നടത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭൂമി തന്നെ നമുക്ക് ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവളക്കോട് പൂജ നടത്തിയാൽ വിദേശ ജോലികളെല്ലാം തരപ്പെടുന്നത് കാണുവാൻ സാധിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് സ്വാമിക്ക് മൂന്ന് മുഴം മഞ്ഞ ജമന്തിപ്പൂമാല ചാർത്തി ഒരു ആപ്പിൾ നിവേദ്യവും നടത്തി ഭഗവാന്റെ ധ്യാനമന്ത്രമായ ഓം നമോ ഭഗവദേവ് ഓം ഓം സം ശ്രീ ഹനുമാൻ വായു സൂനുവേ സകല ഉപദ്രവം കാല വിനാശായേ സ്വാഹ ഈ മന്ത്രം പതിനാറുരൂർ രാവിലെ ജപിക്കുമ്പോൾ ദേവൻ തന്നെ നമുക്ക് തുണയായി പ്രൊട്ടക്ഷനായി വരുന്നത് കാണുവാൻ സാധിക്കും പൂവാല ശല്യമോ ഏത് രീതിയിലുള്ള ശല്യങ്ങളുള്ള കുട്ടികൾക്കായാലും ഈ വഴിപാട് ചെയ്താൽ വളരെ വളരെ ലളിതമായി ഭഗവാൻ സഹായിക്കുന്നത് കാണുവാൻ സാധിക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജ നടത്തി ഈ നിവേദ്യം കൂടി നടത്തുകയാണെങ്കിൽ തൊഴിൽ നടത്തുന്ന ഒരാൾക്ക് ഇഷ്ടം പോലെ ആളുകളെ ഭഗവാൻ തന്നെ ആകർഷിച്ച് കൊണ്ടുവരുന്നത് കാണുവാൻ സാധിക്കും അതിനേക്കാളുപരിയായി ദേവദേവൻ മഹാദേവൻ്റെ തിരുമുമ്പിൽ നൂറ്റിയെട്ടോടം ജലധാരവാദ്യമേളങ്ങളോട് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും രോഗദുരിതങ്ങൾ ഓടിയകലുന്നത് കാണുവാൻ സാധിക്കും ഭഗവാന്റെ തിരുമുമ്പിൽ ആയിരത്തെട്ടുരു മഹർഷീശ്വര മന്ത്രം ജപിച്ചുള്ള നമശിവായ പത്മമിട്ട് കൊണ്ടുള്ള പാൽപായ സ്വാമം നടത്തുകയാണെങ്കിൽ സർവശാപങ്ങളും ഏറ്റവും വലിയ ശാപമായ സർപ്പശാപവും മാറിപ്പോകുന്നതു കാണുവാൻ സാധിക്കും അതിനേക്കാളുപരി ഭഗവാൻ്റെ തിരുമുമ്പിൽ സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക ഏകശിവക്ഷേത്രമാണ് പിൻവിളക്ക് നടത്താം പിതൃ നമസ്കാരം നടത്താം ധാരയും കൂവളപുത്ര പുഷ്പാഞ്ജലിയും അതുകൂടാതെ കൂവളമാലയും സമർപ്പണം നടത്താം ഇതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷന്മാർ ശിക്ഷകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കവരിലൂടെയും പ്രണവത്തിൻ്റെ എല്ലാ സേവനങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും അതുകൂടാതെ സനാതനധർമ്മ സംഗമ എന്ന നിലയിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മതഭേദമെന്നെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിവാഹത്തിന് ഭവന നിർമ്മാണത്തിന് അതിനേക്കാളുപരി രോഗികൾക്ക് ചികിത്സാ സഹായം അതിനേക്കാളുപരിയായിട്ട് സമൂഹത്തിൽ അയുത്തവും അനാചാരവും ഒഴിവാക്കുക മരണവീടുകളിൽ നടത്തുന്ന കോപ്രായ പൂജാ സംവിധാനങ്ങൾ മാറ്റി മരണകർമ്മങ്ങളിൽ ലളിതമാക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് താല്പര്യമുള്ളവർ ഈ സംഘടനയിൽ അങ്ങളാകുന്നതിന് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനോടൊപ്പം സാക്ഷ്യം വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ജീവിത വിജയം നേടുന്നതിന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് അമ്പരീഷ് ഞാൻ എറണാകുളത്തു നിന്നായിരുന്നു സാറിന് അടുത്ത് ആദ്യം എത്തിച്ചേർന്ന രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് സാധനത്തെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ബാധാദോഷമുണ്ടെന്ന് പറഞ്ഞു സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അന്ന് പൂജ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല സാധനത്തിൽ നിന്നൊരു നാലായിരം രൂപ ദണപതി കേൾസ വാങ്ങി ഗണപതി കേൾസ വാങ്ങിച്ച ശേഷം ട്രേഡിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി ഷെയർ മാർക്കറ്റിനും പിന്നെ എപ്പോഴും കൊറോണ വന്നു അമ്പലങ്ങളൊക്കെ അടച്ചപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നീട് എനിക്ക് പ്രോഫിറ്റ് ലഭിച്ചതിന് ശേഷം ഞാൻ സാറിനടുത്ത് പൂജ ഒക്കെ ബുക്ക് ചെയ്തു പതിനായിരം രൂപ എടുത്ത് പൂജക്ക് ബുക്ക് ചെയ്തു പിന്നെ പൂജക്ക് വെയിറ്റ് ചെയ്യാനായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആണ് പൂജ ഒക്കെ റെഡി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലെനിക്ക് ഏപ്രിൽ മാസം പൂജക്ക് പങ്കെടുക്കാൻ പറ്റി പൂച്ചിൽ പങ്കെടുക്കാനുള്ള കാരണം ഈ ബാധദോഷങ്ങൾ മാറാൻ സ്വന്തമായിട്ടൊരു റീഡ് സ്ഥലം വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു അത് വിറ്റുപോകുന്നുണ്ടായിരുന്നില്ല അത് സർപ്പദോഷത്തിൻ്റെ എന്നാണ് സാർ പറഞ്ഞത് പിന്നെ വൈഫിൻ്റെ കാലില് മെയിനായിട്ട് സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു അത് സർപ്പദോഷത്തിൻ്റെ എന്നാണ് സാർ പറഞ്ഞത് വർഷങ്ങളായിട്ടുള്ള ഞാൻ ഒത്തിരി മരുന്നും എല്ലാം കഴിച്ചിട്ടെങ്കിൽ മാറിയില്ല പൂജ കഴിഞ്ഞ ഉടനെ തന്നെ അതിലെനിക്ക് റിസൾട്ട് കിട്ടി വൈഫിൻ്റെ ആ സ്കിൻ ഡിസീസ് മൊത്തം മാറി ഇപ്പോഴും വളരെ ക്ലിയറാണ് വേറെ ഇപ്പം യാതൊരു ബുദ്ധിമുട്ടും അല്ല വൈഫിന് അപ്പോൾ തന്നെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു പൂജ വിജയിച്ചു നമുക്ക് സാറിൽ വിശ്വാസമാണ് ഞാൻ സ്ഥലവും എല്ലാം വിറ്റുപോയി നല്ലൊരു വരും വാഹനം എല്ലാം വാങ്ങിക്കാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്നു എല്ലാവരും സാറ് വിശ്വസിക്കണം ഇത് എൻ്റെ വ്യക്തിപരമായ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് Thank you.